എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ല നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ചർച്ച ചെയ്തത് രണ്ട് അപകടങ്ങളെ അതും കടലിൽ വെച്ചുണ്ടായ രണ്ട് അപകടങ്ങൾ അപകടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്ന് പറയാം വെറും അപകടമല്ല അത് ദുരന്തങ്ങളാണ് രണ്ട് അപകട ദുരന്തങ്ങളാണ് ആ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ട്രാജഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെഗ്മെൻറ്റ്സിലായിട്ട് സെഗ്മെന്റ്സ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ പുതിയ എപ്പിസോഡിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം വേർഡ് ഹാൻഡാണ് അതായത് വൊക്കാബുലറി വൊക്കാബുലറി ഈ ട്രാജഡി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ട്രാജഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെഗ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ട്രാജഡി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകളും അതെങ്ങനെ ഉപയോഗിക്കണമെന്നുമാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കാൻ പോകുന്നത് നമുക്കങ്ങനെ ഈ സെഗ്മെൻറ്റിൽ ആദ്യത്തെ വാക്ക് എന്താണെന്ന് നോക്കാം ട്രാജഡി ട്രാജഡി എന്ന് പറഞ്ഞാൽ ദുരന്തം ഈ ട്രാജഡി എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ദേ ഹാവ് സഫേർഡ് അൻ അനോമസ് പേഴ്സണൽ ട്രാജഡി അവർ ഒരു വലിയ പേഴ്സണൽ ട്രാജഡിയിലൂടെ കടന്നു വന്ന ആളുകളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ദേ ഹാവ് സഫേർഡ് ആൻ അനോമസ് പേഴ്സണൽ ട്രാജഡി മറ്റൊന്ന് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥവും എന്ന് തന്നെയാണ് ഇനി എങ്ങനെയൊരു ആദ്യം എങ്ങനെയൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം ആൻഡ് ക്വേക്ക് ഇസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലേ എർത്ത് ക്വേക്ക് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മറ്റൊരു വാക്കാണ് ക്രൈസിസ് കൊറോണ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും അധികം കേട്ടൊരു വാക്ക് തന്നെയാണ് ക്രൈസിസ് എന്ന് പറയുന്നത് അപ്പോൾ ക്രൈസിസ് എന്ന് പറയുന്നത് പ്രതിസന്ധി എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പം നമുക്കതിങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ദ കൺട്രി ഈസ് ഫേസിങ് എ ഹ്യൂജ് ക്രൈസിസ് എന്തെങ്കിലും ഒരു കൊറോണ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലായിക്കോട്ടെ ദ കൺട്രി ഈസ് ഫേസിങ് എ ഹ്യൂജ് ക്രൈസിസ് എന്ന് പറയാം നമുക്ക് ഇനി മറ്റൊരു വാക്കാണ് ഡിസ്പെയർ ദുരന്തവുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ട്രാജഡികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിസ്പെയർ എന്നുള്ളത് ഇനി മറ്റൊന്ന് കലാമിറ്റി കലാമിറ്റി എന്ന് പറഞ്ഞാൽ എഗെയിൻ ദുരന്തം തന്നെയാണ് അല്ലേ അതെങ്ങനെയൊരു വാചകത്തിൽ സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ദ മാനേജ് ടു സർവൈവ് ടു കലാമിറ്റീസ് അവർ രണ്ട് കലാമിറ്റീസിനെ സർവൈവ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇനി മറ്റൊരു വാക്കാണ് അൺപ്രസിഡൻറ്റഡ് ഈ ഒരു വാക്ക് കൊറോണ സമയത്ത് വളരെയധികം മീഡിയകളിൽ ഉപയോഗിച്ചൊരു വാക്കാണ് അൺപ്രസിഡൻറ്റഡ് അതായത് ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ലാത്തത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു വാക്കാണ് നെവർ ഹാവിങ് ഹാപ്പൻഡ് ഓർ എക്സിസ്റ്റഡ് ഇൻ ദ പാസ്റ്റ് എന്ന് പറയാം അത്ഭുതപൂർവ്വമായ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ളതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമുക്ക് പറയാം അൺഎംപ്ലോയ്മെൻറ്റ് ഹാസ് റീച്ച്ഡ് അൻ അൺപ്രസിഡൻറ്റഡ് ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്കിന്നെ പറയാം അൺഎംപ്ലോയ്മെൻറ്റ് ഹാസ് റീച്ച്ഡ് അൻ അൺപ്രസിഡൻറ്റഡ് ലെവൽ എന്ന് പറയാം മറ്റ് മുൻപെങ്ങും ഉണ്ടാവാത്ത വിധം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇനി മറ്റൊരു വാക്കാണ് കെറ്റാസ്ട്രോഫി കറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞാലും ദുരന്തം എന്ന് തന്നെയാണ് അർത്ഥം ഈ ഒരു വാക്കും കൊറോണ സമയത്ത് നമ്മൾ ഒരുപാട് മീഡിയയിലൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഡിബാക്കൽ കംപ്ലീറ്റ് ഫെയിലിയർ അല്ലെങ്കിൽ പരാജയം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം ആഫ്റ്റർ ദി ഡിബാക്കൽ ഓഫ് ഹിസ് ഫസ്റ്റ് നോവൽ ഹി ഹാഡ് ട്രബിൾ ഗെറ്റിംഗ് എ പബ്ലിഷർ ഫോർ ഹിസ് നെക്സ്റ്റ് ബുക്ക് അതായത് ആദ്യത്തെ നോവലിൻ്റെ പരാജയത്തിന് ശേഷം രണ്ടാമത്തെ ഒരു പബ്ലിഷറെ കിട്ടാൻ വേണ്ടി അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ സെഗ്മെന്റിലെ ഏറ്റവും അവസാനത്തെ വാക്കാണ് മിസ് ഫോർച്യൂൺ മിസ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ദൗർഭാഗ്യം എന്നൊക്കെ പറയാറില്ലേ നമ്മൾ അതാണ് അപ്പം ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കുറേ വാക്കുകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ അടുത്ത തവണ ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട ഇത് ഓർമ്മ വെച്ച് ഓർമ്മ വെച്ചാൽ മതി ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം രണ്ടാമത്തെ സെഗ്മെന്റ് ഹൗ നോട്ട് ടു സേ എന്നാണ് പ്രൊണൻസിയേഷൻ സെഗ്മെന്റ് ആണ് പ്രൊണൺസിയേഷൻ സെഗ്മെന്റിൽ ട്രാജഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളും അത് സ്ഥിരമായിട്ട് നമ്മൾ എങ്ങനെയാണ് മിസ് പ്രണൗൺസ് ചെയ്യുന്നതെന്നും അത് എങ്ങനെ ആയിട്ട് പ്രൊണൗസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം ആദ്യത്തെ വാക്ക് കലാമിറ്റി കലാമിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അർത്ഥം ദുരന്തം എന്ന് തന്നെയാണ് മറ്റൊന്ന് ഡിസാസ്റ്റർ ിസാസ്റ്റർ എന്ന് പറയാം എഡ്വേഴ്സിറ്റി എഡ്വേഴ്സിറ്റി മറ്റൊരു വാക്കാണ് എഫ്ലിക്ഷൻ എഫ്ലിക്ഷൻ ഇവിടെ ആ അഫ്ലിക്ഷൻ അല്ല എഫ്ലിക്ഷൻ ആണ് ഇനി മറ്റൊരു വാക്കാണ് മിസ് അഡ്വെഞ്ചർ ആ മിസ് അഡ്വെഞ്ചർ എന്ന് പറയുമ്പോൾ അവിടെ ആറൊന്നും പ്രണൗൺസ് ചെയ്യാറില്ല സൈലൻ്റ് ആണ് ശ്രദ്ധിക്കുക മിസ് അഡ്വെഞ്ചർ മറ്റൊരു വാക്കാണ് ഡെവസ്റ്റേഷൻ നമുക്ക് ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം ദാറ്റ് ഇസ് ഹൗ ടു സേ എന്ന സെഗ്മെന്റ് ആണ് ഫ്രേസൽ വേർബ്സ് റിലേറ്റഡ് ടു ട്രാജഡി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓർമ്മയുണ്ടാവും അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഫ്രേസൽ വേബ്സ് എന്ന് നോക്കാം ട്രാജഡി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസൽ വേബ്സ് അപ്പോൾ ആദ്യത്തെ ഫ്രേസൽ ആണ് പാസ്റ്റ് എവേ പാസ്റ്റ് എവേ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ് അർത്ഥം അതെങ്ങനെയൊരു സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ആഫ്റ്റർ എ ലോങ് ബാറ്റിൽ വിത്ത് കാൻസർ ദ പ്രൊഫസർ പാസ്റ്റ് എസ്റ്റഡേ ഇനി മറ്റൊരു ഫ്രേസൽ വേബാണ് ടേഴപ്പ് ടേഴപ്പ് ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടോ ആൾക്കാർ ഉപയോഗിച്ച് കേട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അർത്ഥം മനസ്സിലാവാതെ നിന്നിട്ടും ഉണ്ടാവാം അപ്പം ആ ഒരു വാക്കിൻ്റെ അർത്ഥം കണ്ണ് നിറയുക അല്ലെങ്കിൽ കരച്ചിൽ വന്നു കരയാനായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഇതിനി എങ്ങനെയൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ഹി ലുക്ക് ടൈം ആൻഡ് ഹിസ് ഐ സ്റ്റാർട്ടഡ് ടു ടേർ അപ്പ് അവസാനമായിട്ട് ഒരു വട്ടവും കൂടി അവളെ നോക്കിയപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞ് വന്നു അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞൊഴുകി എന്ന് പറയാം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഇനി മറ്റൊരു ഫ്രേസൽ വേർബ് ആണ് ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാം ഹി വാസ് ഗോയിങ് ടു ബ്ലോക്ക് ദ പ്ലേസ് അവൻ ആ സ്ഥലം പൊട്ടിത്തെറിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിക്കുന്നൊരു ഫ്രെയ്സൽ വേബാണത് മറ്റൊന്ന് സ്വെപ്ഡ് ത്രൂ സ്വെപ്ഡ് ത്രൂ ദ ഹെവി റെയ്ൻസ് ആൻഡ് ദ ഫ്ലഡ്സ് സ്വെപ്ഡ് ത്രൂ ദ വാലി സ്വെപ്ഡ് ത്രൂ ഇനി മറ്റൊരു ഫ്രേസൽ വേബാണ് ഖേവ്ഡ് ഇൻ കേഡ് ഇൻ ഇടിഞ്ഞ് താഴത്തേക്ക് വരിക എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കേൻ ദ റൂഫ് ഓഫ് ദ ഹൗസ് കേവ്ഡിൻ ഡ്യൂറിങ് ദ ഫയർ ദ റൂഫ് ഓഫ് ദ ഹൗസ് കേവ്ഡ് ഇൻ ഡ്യൂരി ദ ഫയർ അതായത് തീപിടുത്തത്തിൽ വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞ് താഴേക്ക് വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം മറ്റൊന്നാണ് ഫെൽ ഡൗൺ ഫെൽ ഡൗൺ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എല്ലാവർക്കും അറിയാം എ ട്രീ ഫെൽ ഡൗൺ ഡ്യൂറിങ് ദ സ്റ്റോക്ക് മറ്റൊരു പ്രയോഗമാണ് വെന്റ് ഓഫ് പൊട്ടിത്തെറിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രീസൽ വേബ് ആണ് വെന്റ് ഓഫ് ദ ബോംബ് വെന്റ് ഓഫ് ആൻഡ് കോസ്ഡ് എ ഹ്യൂജ് ഡാമേജ് ബോംബ് പൊട്ടിത്തെറിച്ച് വലിയൊരു അപകടം ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം ഇനി മറ്റൊരു ടേം ടേമാണ് ബ്രോക്ക് ഡൗൺ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ടേമാണ് ബ്രോക്ക് ഡൗൺ അല്ലെ ആ ബ്രോക്ക് ഡൗൺ അർത്ഥം കേടായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതായത് ഹിസ് കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ ഹൈവേ ഇവിടെ നമ്മൾ ബ്രോക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ കാറ് കേടായി എന്നുള്ള അർത്ഥത്തിലാണ് മറ്റു പല സാഹചര്യത്തിലും വേറെ പല അർത്ഥങ്ങളും അതിലുണ്ട് അപ്പൊ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കരുത് ഇതിലും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ബ്രോക്ക് ഡൗണിന് മറ്റൊരു മീനിങ് കരഞ്ഞു പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രോക്ക് ഡൗൺ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഈ സെഗ്മെന്റിലെ ഫ്രേസൽ വേർബ്സ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത തവണ സ്പ്രേസൽ വേർബ്സ് ഒക്കെ ഉപയോഗിച്ച് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ ഒരു കാരണവശാലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കണ്ട ഇവരെന്താണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല ഇത് ഈ സംഭവങ്ങളൊക്കെ ഓർത്തു വെച്ചാൽ മതി ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാം ഇനി ഈയൊരു എപ്പിസോഡിലെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഇത് കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്ത രണ്ട് ട്രാജഡീസിനെ കുറിച്ച് പറഞ്ഞു ആ ട്രാജഡീസ് പത്രമാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് എന്ത് തലക്കെട്ടാണ് എഴുതിയത് എന്നുള്ള ഒരു ഒന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഹെഡ്ലൈൻ എൻ ഡി ടിവിയുടേതാണ് ഗ്രീസിൽ നടന്ന ബോട്ട് അപകടത്തെക്കുറിച്ച് ബ്രോഡ് ട്രാജഡിയെക്കുറിച്ച് അവർ കൊടുത്ത ഹെഡ്ലൈൻ എന്താണെന്ന് നോക്കാം ത്രീ ഹൺഡ്രഡ് പീപ്പിൾ ഫിയേർഡ് ഡെഡ് എൻ ഗ്രീസ് ബോട്ട് ട്രാജഡി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫിയേർഡ് ഡെഡ് എന്നുള്ള ഫ്രേസൽ വേബാണ് അവർ ഉപയോഗിച്ചത് ഫിയേർഡ് ഡെഡ് എന്ന് പറയുമ്പോൾ പേടിച്ചു മരിച്ചതൊന്നും അല്ല കേട്ടോ അപ്പം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫിയേർഡ് ഡെഡ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയാണ് ടൈറ്റാൻറ്റേത് ടൈറ്റാൻ സബ്മേഴ്സിബിളിന്റെ വാർത്ത അല്ലേ നമുക്കറിയാം ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി അഞ്ച് യാത്രക്കാർ അഞ്ച് മനുഷ്യർ അങ്ങോട്ടേക്ക് പോവുകയും അവർ കാണാതാവുകയും പിന്നീട് അവർ മരിച്ചതായിട്ട് നമ്മളെ ലോകമെല്ലാം ചർച്ച ചെയ്തൊരു വാർത്തയാണ് കാത്തിരുന്ന ആകാംക്ഷ അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ആ വാർത്ത റോയിട്ടേഴ്സ് എങ്ങനെയാണ് കൊടുത്തതെന്ന് നമുക്ക് നോക്കാം ടൈറ്റൻ സബ്മേഴ്സിബിൾ ഡെബ്രി ഫൗണ്ട് ഓൾ ഓൺ ബോർഡ് പ്രിസ്യൂംഡ് ഡെഡ് ടൈറ്റൻ്റെ സബ്മേഴ്സിബിൾ ആണ് സബ്മെറൈൻ എന്നുള്ള സബ്മെറൈൻ അല്ല സബ്മേഴ്സിബിളാണ് ആ സബ്മേഴ്സിബിളിൻ്റെ ഡെബ്രി ഡെബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശിഷ്ടങ്ങളാണ് അവശിഷ്ടങ്ങൾ കാണുകയും സബ്മേഴ്സിബിൾ ഉണ്ടായിരുന്ന എല്ലാവരും അഞ്ചു പേരും മരിച്ചു എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കരുതുന്നു എന്നാണ് അവരുടെ പത്ര വാർത്ത ഉണ്ടായിരുന്നത് ഇനി മറ്റൊരു വാർത്ത ടൈറ്റാനിക് മുങ്ങിയതിൻ്റെ വാർത്തയാണ് ഈ ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് ന്യൂയോർക്ക് ടൈംസ് അതിനെ എങ്ങനെയാണ് അതിൻ്റെ ഹെഡ്ലൈൻസ് എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തഞ്ഞൂറ് യാത്രക്കാരുമായി ടൈറ്റാനിക് അതിൻ്റെ കന്നി യാത്രയിൽ മുങ്ങുകയാണ് ഉണ്ടായത് ഐസ്ബർഗിൽ ഇടിച്ചിട്ട് മുങ്ങുകയാണ് ഉണ്ടായത് ആ വാർത്ത അതിൻ്റെ ഹെഡ്ലൈൻസ് എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കാം ന്യൂയോർക്ക് ടൈംസ് എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കാം ടൈറ്റാനിക് സിങ്സ് ഫോർ അവേഴ്സ് ആഫ്റ്റർ ഹിറ്റിംഗ് ഐസ്ബർഗ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് റെസ്ക്യൂഡ് ബൈ കാർപാത്യ എന്ന് പറയുന്നത് മറ്റൊരു കപ്പലാണ് ടൈറ്റാനിക്കിനെ പാസഞ്ചേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഒരുപാട് പേരെ രക്ഷിച്ചൊരു കപ്പലാണ് കാർപ്പാത്തിയ നമുക്ക് ആ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ള പലർക്കും ഈ ഒരു കാര്യം അറിയുന്നുണ്ടാവും അല്ലേ അല്ലെ എന്ന് പറയുന്ന ഒരു ഷിപ്പ് വരുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് അവർ ആ വാർത്ത കൊടുത്തിരുന്നത് അതേ വാർത്ത ഈ ടൈറ്റാനിക് മുങ്ങിയ അതേ വാർത്ത വേൾഡ് ന്യൂസ് കൊടുത്തിരിക്കുന്നത് ടൈറ്റാനിക് സംഘ് എന്നാണ് ടൈറ്റാനിക് അതായത് ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ് പോയ കപ്പലാണ് അല്ലേ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു ടൈറ്റാനിക്കിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഹെഡ്ലൈൻ വളരെ ഷോർട്ടായിട്ട് അവർ കൊടുത്തു ടൈറ്റാനിക് സങ് ടൈറ്റാനിക് മുങ്ങി ഇനി ലോകം കണ്ട മറ്റൊരു ദുരന്തം അതായത് വേൾഡ് ട്രേഡ്സ് സെൻ്റർ ആക്രമണം അല്ലേ അത് എങ്ങനെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഒരു കണ്ടിരുന്ന ഒരു വാർത്തയാണ് ടി വിയിലും പത്രങ്ങളിലൊക്കെ ഒരു വാർത്തയാണ് വേൾഡ് ട്രേഡ് രണ്ട് വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെൻ്ററിലേക്ക് ഇടിച്ചിറങ്ങുന്നതും അവിടെ നിരവധിയായിട്ടുള്ള തൗസൻഡ്സ് ഓഫ് പീപ്പിളാണ് അവിടെ കൊല്ലപ്പെട്ടത് അല്ലേ ആ വാർത്തയൊക്കെ നമ്മളെല്ലാവരും കണ്ടതും വായിച്ചതും ഒക്കെയാണ് അപ്പോൾ ആ വാർത്തയെ യു എസ് എ ടുഡേ എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ കൊടുത്ത ഹെഡ്ലൈൻ എന്ന് പറയുന്നത് യു എസ് ഇനി ലോകം ഉറ്റുനോക്കിയിരുന്ന മറ്റൊരു ട്രാജഡി ആണ് ഗാന്ധിജിയുടെ കൊലപാതകം എന്ന് പറയുന്നത് ഗാന്ധിജി കൊല്ലപ്പെട്ട സമയത്ത് ദ വാഷിംഗ്ടൺ പോസ്റ്റ് കൊടുത്ത ഒരു ഹെഡ്ലൈൻ ഗാന്ധി അസാസിനേറ്റഡ് എന്നാണ് അസാസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകം തന്നെയാണ് അർത്ഥം അപ്പൊ ഗാന്ധി അസാസിനേറ്റഡ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ മാത്രം കൊടുത്തിട്ട് ആ ഹെഡ്ലൈനിൽ അവർ ഒതുക്കി മറ്റൊന്ന് ഹിന്ദു ഹിന്ദു അതിനേക്കാൾ കുറച്ചുകൂടെ ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ് ആ സമയത്ത് കൊടുത്തത് ಹಿಂದೂ ಕೊಡ್ತದೆ ದ ಗಾಂಧಿ ಶಾಟ್ ಡೆಡ್ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് പത്രമാധ്യമങ്ങളിലെ തലക്കെട്ടുകൾ നോക്കുന്നത് ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് പലപ്പോഴും ഇത് നോക്കാറുള്ളത് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചിലപ്പോൾ ട്രാജഡി ആവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആവാം അത് ഏത് രീതിയിലാണെങ്കിലും അവരെങ്ങനെയാണ് ഈ വാർത്തകൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ തലക്കെട്ടുകൾ കൊടുക്കുന്നതെന്ന് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത് നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓരോ പത്രങ്ങളും അല്ലെങ്കിൽ ഓരോ മീഡിയ ഹൗസും പ്രത്യേക പ്രത്യേകമായിട്ട് വ വളരെ ക്രിസ്പായിട്ട് ഷോർട്ടായിട്ടൊക്കെ അത് കൊടുക്കാറുള്ളത് അത് ശ്രദ്ധിക്കും വളരെ നന്നായിരിക്കും നിങ്ങളുടെ ഇംഗ്ലീഷിനെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്യും അപ്പം ഇനി മുതൽ അത് ശ്രദ്ധിക്കണം ഇനി ഈ എപ്പിസോഡിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ട് ആക്ടിവിറ്റി സെഗ്മെന്റ് കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ ചേര തിന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടു കഷ്ണവും കഴിക്കണം എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഇത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം കിട്ടിയോ എന്ന് പറഞ്ഞു അതേ അർത്ഥം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ചേര ന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടു കഷ്ണവും തിന്നണം എന്ന് പറയണമെന്ന പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി റോം ഡുസ് ദു ഈ എപ്പിസോഡിലെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം നമുക്ക് ഇതൊരു കുറച്ച് റിസർച്ച് വേണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പത്രത്തിൻ്റെ തല ഒരു പത്രങ്ങളുടെ തലക്കെട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലേ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിനം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആ ദിവസം പത്രങ്ങളിൽ വന്ന തലക്കെട്ടുകൾ മേജറായിട്ടുള്ള പത്രങ്ങൾ ആയിട്ടുള്ള പത്രങ്ങളിൽ വന്ന തലക്കെട്ടുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ഈ ഇന്നത്തെ ആക്ടിവിറ്റി അപ്പോൾ അടുത്ത ദിവസം ഈ ആക്ടിവിറ്റിയുടെ ആൻസറുമായിട്ട് ഞാൻ വരും സ്റ്റേ റ്റ്യൂൺ